ഒരുപാട് ഇഫ്താർ സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം റെസിപ്പീസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് നമുക്ക് ഓവൻ ഉപയോഗിച്ചിട്ടും ഓവൻ ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിസ്സ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പിസ്സ വീലിൻ്റെ ഡോ റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയില് ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർക്കുന്ന ബോൾ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്നിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം, ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയതിന് ശേഷം മാത്രം ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി വാം വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കാൻ പാടില്ല. ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് ഒന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം അനുസരിച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ കുബൂസും അതുപോലെ ബണ്ണിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി കുഴച്ചെടുക്കുക. ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ചുകൂടി എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഈ ഒരു വെച്ചിട്ടുള്ള മാവ് ഡബിൾ സൈസിൽ ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറിൽ പൊന്തി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആയി ഡബിൾ സൈസിൽ പൊന്തി വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. ഞാനിവിടെ ഒരു തിൻ ഫിലിം യൂസ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അടച്ച് വെക്കുന്നതാണ് നല്ലത്. ഈ ഒരു സ്നാക്കിലേക്ക് ചിക്കൻ ഫില്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കന് പകരം ഏത് ഫില്ലിംഗും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഉണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചിക്കൻ സോസേജോ പനീറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നന്നായി കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് 1/2 ഭാഗം നാരങ്ങനീര് അല്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണമെന്നുള്ളവർക്ക് അല്ലാതെയുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി മാരിനേറ്റ് ചെയ്യാം. ഏകദേശം 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതൽ നേരം ഉണ്ടെന്നുള്ളവർക്ക് അതിൽ കൂടുതൽ നേരം വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇഫ്താറൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായ ഒരു പാനിലേക്ക് 1 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു 1 കഷ്ണം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് ബേൺഡായി കളർ മാറിപ്പോവാതിരിക്കാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഓയിലും ബട്ടറും നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഓയിലും വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ ഒരു ചിക്കന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലേവേർഡ് മസാല കൊടുക്കണമെങ്കിൽ കൊടുക്കാം. തന്തൂരിയോ മറ്റോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്തൂരി മസാലപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഗരം മസാലയെ ചേർത്തിട്ടുള്ളത്. അതുപോലെ തിക്ക മസാല വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ സാധാരണ ഒരു ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. മുഴുവൻ നേരം ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിക്കൻ ഒരുപാട് വേവ് ഒന്നും ഉണ്ടാവില്ല.
ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു മിനിറ്റ് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ചെറിയ പീസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, അതുപോലെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ്. അതുപോലെ കുരു എല്ലാം കളഞ്ഞിട്ടുള്ള ഒരു ചെറിയ പീസ് തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് ഇതിലേക്കൊന്ന് ഇട്ട് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരു മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരുപാട് പച്ച മണമൊന്നും അങ്ങ് മാറി കിട്ടണ്ട, എന്നാൽ ചെറുതായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സാക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, കുഴച്ച് വെച്ചത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരു ടേബിൾ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി തന്നെയാണ്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചപ്പാത്തിയുടെ ആ ഒരു കോലുകൊണ്ട് ഇതങ്ങ് പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുക്കുന്നതിന് മുമ്പും ഇതിന് മുകളിലേക്ക് കുറച്ച് പൊടി വിതറിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ലതുപോലെ ആക്ടിവേറ്റ് ആയി വന്നതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരുപാട് പൊടി ഇടുകയും വേണ്ട. നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഒട്ടും തന്നെ കനമില്ലാതെ പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ കുബൂസൊക്കെ പരത്തുന്നത് പോലെ അത്യാവശ്യം ആ ഒരു കനത്തിൽ, ഒരുപാട് കനത്തിൽ നമ്മൾ പിസ്സ ബേസ് ചെയ്യുന്നത് പോലെയല്ല, കുറച്ച് കനം കുറച്ച് ഇത് മുഴുവനായിട്ട് പരത്തിയെടുക്കുക. ഇതൊന്ന് റോള് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ദാ ഏകദേശം ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കനത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി. എന്നാൽ ഒരുപാട് തിന്നായിട്ടും പരത്താൻ പാടില്ല. ഏകദേശം നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്ന ആ ഒരു കനത്തിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളടുത്ത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് ഇറ്റാലിയൻ സീസണിങ്ങോ മിക്സ്ഡ് ഹെർബ്സോ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചിക്കൻ ഫില്ലിങ് മാത്രമായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇതൊരു പിസ്സ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒറിഗാനോ ചേർത്തിട്ടുള്ളത്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. നല്ലതുപോലെ പരത്തി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മൊസറില്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റൊക്കെ വേണം എന്നുള്ളവർക്ക് ചെദാർ ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും മൊസറില്ല ചീസ് കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇതുപോലെ വളരെ സൂക്ഷിച്ചൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ പതുക്കെ റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് നല്ല കറക്റ്റായിട്ട് റോൾ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് റോൾ ചെയ്തതിന് ശേഷം ഇനി ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കപ്പ് മൈദയിൽ ചെയ്ത ഈ ഒരു റോളിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 10 മുറിച്ചെടുക്കാനുണ്ടായിട്ടുണ്ട്. ഒരുപാട് വലുതായിട്ടല്ല മുറിച്ചിട്ടുള്ളത്, എന്നാൽ ഒരുപാട് ചെറുതായിട്ടുമല്ല. ഒരുപാട് തിന്നായിട്ട് മുറിച്ചെടുത്താൽ പാടായിരിക്കും. അതിനേലും നല്ലത് കുറച്ചുകൂടി ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ മതി. പൊട്ടിയൊന്നും പോകാതെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. Thank you.
അപ്പോൾ ഇത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം നമുക്ക് ഒറ്റയടിക്ക് ഒരു മൂന്നോ നാലെണ്ണം ചെയ്യുന്നതിനെക്കാട്ടിലും എണ്ണയൊന്നുമില്ലാതെ പൊരിക്കാതെ തന്നെ നമുക്ക് ഇതൊരു 10 എണ്ണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഈ ഒരു സ്നാക്ക് നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തിട്ടെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ബട്ടർ പേപ്പറിൽ എണ്ണ തടവിയതിന് ശേഷം ട്രേയിൽ ഈ ഒരു സ്നാക്ക് വെച്ചുകൊടുത്ത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ അല്ലാതെയും ബേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓവൻ ഇല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു പാൻ ഉപയോഗിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ഈ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് നല്ല ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 3 എണ്ണമാണ് ഈ ഒരു പാനിൽ ബേക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. രണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൽ ബേക്ക് ചെയ്യുന്നത് ഇതേപടി വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഏറ്റവും ചെറിയ തീയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, ഏറ്റവും സിമ്മിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, എന്നാൽ മീഡിയത്തിൽ ഒരുപാട് കൂട്ടി വെക്കാൻ പാടില്ല. ഏകദേശം ഒരു 20 മിനിറ്റിൽ ഇത് നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ട് വരും. ഓരോരുത്തരുടെ ഗ്യാസ് ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും കൂടിയത് ഒരു 25 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ. 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചിട്ട് ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 20 മിനിറ്റിൽ പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. പാനിൽ വെച്ചത് കറക്റ്റ് ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ റെഡിയായി വരാനായിട്ട്. ചീസൊക്കെ കറക്റ്റായിട്ട് മെൽറ്റായി, കളറൊക്കെ മാറി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മീഡിയത്തിൽ തന്നെ ഹൈയിൽ വെക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അടിഭാഗം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. 20 മിനിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഓവനിൽ വെച്ചതും വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ ഒട്ടി പിടിക്കാതെ തന്നെ കറക്റ്റായിട്ട് 20 മിനിറ്റിൽ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ആളുകൾക്ക് സെർവ് ചെയ്യാം. ഇഫ്താർ അല്ലെങ്കിൽ പോലും ഒരു പാർട്ടികളിലോ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചിക്കൻ ഫില്ലിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വലിയ പിസ്സ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഓരോരോ സിംഗിൾ പീസായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പീസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക, ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.